വേറെ പരിപാടിയായിട്ട് ഇറങ്ങിയൊക്കെയാണ് കേട്ടോ. ഇന്ന് വെള്ളത്തിൻ്റെ ഉള്ളിൽ മുങ്ങി മീനെ പിടിക്കാനും പറ്റുമെന്ന് നോക്കട്ടെ. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ കാണാം. മീനൊക്കെ ആൾക്കാർ പിടിച്ചിട്ട് പോയി. എന്നാലും ഇതേണ്ട, നമ്മുടെ അടുത്തുള്ള ഒരു തോടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മീനെ പിടിക്കാൻ വേണ്ടി പോകണം. ഇത് കല്ലുക്കാക്ക, നമ്മുടെ ഗോംഗ്ലി. ഈ സ്ഥലത്താണ് ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങണത്. നമുക്ക് നോക്കാം മീനുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഗോംഗ്ലി സാറെ ഒരു ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി പോകണം. ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകണം. എന്താവും നോക്കട്ടെ കിട്ടുമെന്നുള്ളത്. ദേ സീനു പള്ളത്തി പിടിക്കുന്നു. എന്താ വലിയ വഴിയിലിറങ്ങിയാലോടാ. ഹലോ, അപ്പോൾ സെറ്റപ്പ് ആവട്ടെടാ. ഇവിടെ നിന്ന് ഇറങ്ങി നോക്കട്ടെ. ഇറങ്ങി തപ്പി ഓട്ടറ ചാടണ എന്തിനാ. ഇറങ്ങിപ്പോയത് അര് നെഞ്ചപ്പം വെള്ളമല്ലുള്ളൂ. വാ, നീ ചാടുള്ളോ കല്ലുവോ. നമ്മളെ പരിപാടിക്കില്ല. അപ്പോ വെള്ളത്തിലിറങ്ങി. എടാ അട്ടണ്ടോടാ, ചെറുതായിട്ട് ഉപ്പുള്ളൂ. പോര്. ഏതീക്കൂടെ ഇവാടങ്ങടേ. ദേ നെഞ്ചപ്പം വെള്ളമുള്ളൂ. ഇപ്പോൾ വെള്ളത്തിലോട്ട് ഇറങ്ങിയാണ് കേട്ടോ. എങ്ങനെയാണ് നോക്കിയോ മീൻ പിടുത്ത. വാടാ, പേടിക്കണ്ട, കുത്തി കലക്കാലോ മീനടിക്കുള്ളൂ എനിക്ക്. വാടാ ധൈര്യമായിട്ട് പോരണേ. ആടാ നല്ലവൻ. ഇപ്പൊ മീനുണ്ടോന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അടി അടിച്ചിട്ട് മുങ്ങി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള് വെള്ളത്തിൽ ഇങ്ങനെ ഒരു അടി അടിക്കുക. അപ്പൊ മീനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കുത്തും കരിമീൻ ഉണ്ടെങ്കിൽ. ഏ കല്ലു, ഗോംഗ്ലി. അപ്പൊ നോക്കിട്ട് വരട്ടെ മീനെ കാണണം. നീ മീൻ ഇവിടെ കുത്തണ്ടെന്ന് പറഞ്ഞാൽ കാണിച്ചാ ചെയ്യ്. ബാക്കി കാര്യങ്ങള് ഞങ്ങളെത്തി. ഒരു ബോംബ് ഇടണ പോലെ ഈ അടിയിൽ കാണണ്ട. മീനെ കുത്തിയിട്ട് കാണിച്ചു തരാട്ടാ. ഇതാണ് മീൻ കുത്തണേട്ടാ. മീനിന്റെ ഇവിടെ ഉണ്ട്, കരിമീൻ ഉണ്ട്. അവിടെ കുത്ര കുത്തിക്കടാ. ആകെ മുമ്പിൽ പൊട്ടിച്ചതാണ്. എന്തിട്ട് പണ്ടാ കാണിക്കണേ. അടുത്തുണ്ട് വരും. കരിമീൻ മുങ്ങിപ്പിടിക്കുന്ന കരിമീൻ. ഞണ്ടാണെങ്കിൽ അപ്പൊ തന്നെ നിക്കറ് ഊരി കൊടുക്കണേ. കരിമീൻ ഏയ് ചെറുത്. ഇതുപോലെ ഞങ്ങള് ഒരുപാട് കോളുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. ഒരു
ഒരു കറി ഇനി കിട്ടും. ഇത് അങ്ങോട്ട് ചെല്ലട്ടെ, അപ്പുറത്തെ കുഴിയിൽ ഇറങ്ങുമ്പോഴേക്കും റെഡിയാകും. നീ പോടപ്പ അങ്ങോട്ട് പോര്, ധൈര്യമായിട്ട് പോര്. നിന്നെ ഓരോ പൊസിഷനിൽ നിർത്തി തരും, അവിടെ ഇന്ന സ്ഥലമുണ്ട് വാ പോരുന്നും പറഞ്ഞു. റിസ്ക് ഇല്ലടാ, നമ്മൾ നടന്നുവരൂലേ. അപ്പൊ ചവിട്ടി എടുക്കരുത്. അങ്ങനെ കണ്ടോ എന്റെ തീ പറയാ, വരലും വേണമെങ്കിൽ വരലും നടുക്ക അങ്ങ് നടക്കും. പുതിയ പുതിയ പറഞ്ഞാൽ മതി. പക്ഷെ അതിനുള്ള സെറ്റപ്പ് വേറ്റി കളഞ്ഞില്ലേ അതിനെ? വേറ്റി മീനില്ല ആ കുഴിന്ന്. ഇതൊന്നും അല്ല കരിമീൻ കിട്ടേണ്ടത്. മീനി അപ്പൊ എടുത്ത് മിനിമി കയ്പ്പ എത്ര വലിപ്പമാണ്? ഇന്നത്തെ കിട്ടിയ കരിമീനാണ് ഇത് മാത്രമേ ഉള്ളൂ. ഇനി എന്താ നോക്കട്ടെ. ആടാ കലു കലു ഇവിടെ ഇപ്പുറത്ത് എന്റെ രണ്ട് ലെഫ്റ്റ് സൈഡില് കാലിന്റെ അടുത്തുണ്ട്. ലെഫ്റ്റ് സൈഡിന്റെ കാലിന്റെ അപ്പുറത്തോട്ട് കൂട്ടിട്ടുണ്ട് ഇവിടെ. ആ എന്നെ മേത്തില്ല, എന്റെ കാലും ഇല്ല. അവിടെ അവിടെ മാറി കൂട്ടിട്ടുണ്ട്. നോക്ക്. കല്ലുകാക്ക മുങ്ങാൻ പോവണ്ട. പേടിക്കണ്ട, നീ ഇത് പിടിക്ക്. ഇങ്ങനെ അറിയാൻ പറ്റും നമ്മുടെ കാലിന്റെ അടുത്ത് വന്നിട്ട് കുത്തിട്ടാണ് പോകും തിരിച്ചു. പതുക്കെ തടവി തുടങ്ങി നോക്കണം. ഇങ്ങനെയാണ് മുങ്ങി മീൻ പിടിക്കുന്നത്. ഇത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് എടുക്കണം കാല പതുക്കെ മാറ്റണം. പക്ഷെ അങ്ങനെ കിട്ടേയില്ലത്, അതാ ഞാൻ പറഞ്ഞേ. ഒരു കാലുണ്ട് നടന്നു പോകുമ്പോ കാലം മടിക്കും. കാലം മടിച്ചവൻ അടുത്തതിൽ കുത്താണ്. ആ സൈഡിലെവിടെയെങ്കിലും കുത്തി ഉണ്ടാവും. ഇതൊന്നും അല്ലടാ മോനെ മീൻ ഇഞ്ഞു വരാൻ കിടക്കണത്. അപ്പുറത്തെ കുഴിയിലും കൂടെ ഇറങ്ങട്ടെ. ൂടി ഉണ്ടാ ടാപ്പിയോക്ക. വെയില് മറഞ്ഞതാണ് പണി കിട്ടിയത്. കെട്ടിയിടല്ലേ ഒരു പ്രാവശ്യം ഡിങ്ക. ഞങ്ങൾ ഒരു വലിയ കോർമ്മ കരിമീൻ പിടിച്ചവിടെ കൂട്ടിയേക്കണ്. ഡിങ്കിന് ഇതേപോലെ പിടിച്ച കൊടുത്തേക്കണ്. ഡിങ്കിന് ആക്രാന്തം പോത്തിട്ട് ഇതിനവിടെ വെച്ച് വെള്ളത്തിലിട്ടുണ്ട്. തമ്മിട്ട് കിട്ടിയില്ല എന്നാ. ഇതേ ഇവിടെ കണ്ടിട്ട് ഇവിടെ വന്ന് ഒരു തടി ഉണ്ടായിരുന്നാ വലിയ തടി. തടിയുടെ അടിയിൽ ഇവിടെ മുങ്ങി ചെന്ന് കഴിഞ്ഞാൽ കരിമീൻ ഉറപ്പാണ്. Thank you.
അവർക്ക് അലക്കുന്നുണ്ട്, പക്ഷേ അടിപൊളി മീന് കുത്താൻ പറ്റൂല. ഒരു തിരുവേലി കിട്ടിയതായിരുന്നു, അത് പോയി. അല്ല അത് ഈ കലക്കി തന്നെ ചവിട്ടണി. മീൻ പോവൂല, അതുകൊണ്ട് നീയും പോവൂല. മീനെ ഞങ്ങൾ തപ്പിയെടുക്കും, അപ്പൊ അതിൻ്റെ നിന്നെയും കിട്ടും. കഴുത്തിലിട്ടെന്തെങ്കിലും അതിനാണ്. അത് വീട്ടിലേപ്പിച്ചേക്കട. നീ കോലും കുത്തി പിടിച്ച് ഇങ്ങനെ പയ്യൻ്റെ പുറകെ അങ്ങനെ നടന്നു പോരി. കോല് കുത്തി പിടിച്ചേ അങ്ങനെ പോകുമ്പോ കാണാം. ആണെന്ന് പറഞ്ഞ എൻ്റെ അപ്പം വെള്ളമുള്ളൂ. അവിടെ ഒരു ഇഷ്ടിയെ കൂടുണ്ട്. ഇഷ്ടികയുടെ ആ ഇച്ചിരി ആഴം കൂടുതലുണ്ട്. നീ എൻ്റെ പുറകെ വരല്ല, നീ ഇങ്ങോട്ട് കയറി നടക്ക്. ഇത് ഈ തിണ്ടി കൂടെ നടക്ക്. ഒന്നും കൂടി മുങ്ങിട്ട് പോ, മുങ്ങി നടക്കട്ടെ. ഇത്ര പൊക്കത്തിലേക്കാണെങ്കിൽ കടയിലാണ്ട് എടാ. രണ്ടു മാത്രേ ഉള്ളൂ ഇനി, രണ്ടു ഒരു ചെമ്പല് കുഞ്ഞുണ്ട്. ഇത് പൊത്തി പിടിക്കണ ഇങ്ങനെ, ഇതിനെ പിടരുതട്ടാ. നീ പിടിക്കണേ, എന്തെന്നാ എടുത്തുണ്ടോ? നീ ഇത് പറഞ്ഞതിന് മുന്നേ നീ ചാടി കയറി എന്നിട്ട് മാങ്ങ തൊല എടുത്ത്. ഞാനേ നമ്മള് കാണുന്നത് വലിയ പടുങ്ങാണ്, ഓർമ്മയുണ്ട്? ഇതിനുള്ള ഒരു പണ്ടര രണ്ടു കുത്തി ഇത്ര മേൽ തൊളയുണ്ടാക്കി. അതൊക്കെ അച്ചെടുക്കല്ലേ. ഞണ്ടിരിക്കുന്നുണ്ട്, ഞണ്ടിരിക്കണേട്ടാ. ഞണ്ട് പേര് ചെമ്പല്ലി കുഞ്ഞു. ചെമ്പല്ലി കുഞ്ഞിനെ എടുത്താ കടിക്കടാ. ഒരു ചെമ്പല്ലി കുഞ്ഞു വീട്ടിൽ കൊണ്ട് വളർത്തായിരുന്നു. റിലീസ് മാൻ. ഓ ഇതിലെ വരില്ലടാ, ഇതിലെ പറ്റൂല. ഇത് നിന്റെ കയ്യിലോട്ട് വരണടാ. ഒറ്റ അല്ല രണ്ടു കാലുണ്ട്. ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വന്ന് എന്റെ ഒരു പൊത്താൻ കൊത്ത്. ഇത് താത്തി കൊടുത്താ ഇങ്ങോട്ട് വരൂ. ഏ അങ്ങനെ വരില്ല. ഒരു കോലിത്താട് കുത്തിയടാ. ഇങ്ങോട്ട് വരട്ടെ കേട്ടോ. നിങ്ങൾ പൊത്തണം കേട്ടോ. ഒരു കാല് ഇതാണ് ഞാൻ പിടിച്ചതാണ്. ഒരു കാല് ഞാൻ പിടിച്ചതാണ്. ഒരു കാല് അവൻ്റെ അടുത്തോടാ. അത് പിടി, അത് പിടി, അത് പിടിച്ചാ. ഇപ്പത്തെ കാല് കണ്ട് കണ്ട് കണ്ട്. നടുക്കുടിക്കട്ടെ, നടുക്കുടിക്കട്ടെ.
കടിയിട്ടാൻ വേണ്ടിട്ട് ഇനി അതിനെന്ത് ചെയ്യും? ഞണ്ട് ഞണ്ട് തത്തിട്ടോ തത്തിട്ടോ വിട്ടോ 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 വിടറാ. എന്റെ അമ്മയും നമ്മുടെ കൈമേക്ക് ഇത് പിടിച്ചു കഴിഞ്ഞാൽ അവസ്ഥ നോക്കി. ചേട്ടാ രണ്ടാളെ പണ്ടി തെങ്ങിന്തരില്ലേ നല്ല നീട്ടുണ്ടായിരുന്നു മുങ്ങിച്ചെന്ന് അടിയിൽ ഞണ്ടിരിക്കണ് കൈയിട്ട്. അപ്പൊ ഞണ്ടാ മനസ്സിലായി നേരെ വീട്ടിട്ട് നിക്കർ കയ്യിലിട്ട് നല്ല പൊതിഞ്ഞ് സാധനം കഴിട്ട്. അപ്പൊ അതില് ഈ വിരലില്ലേ നിക്കർ പുറത്തേക്ക് വന്ന് ഇമ്മേനടയാണല്ലേ ഈ സൈഡിൽ നിന്നും പിടിച്ചല്ലേ കയ്യാനക്കാൻ പറ്റല്ല. അയ്യോ ചഞ്ചെടുത്ത് തൊട്ടിട്ടില്ല ചാക്ക് ഇത് ഇവിടെ ഇവിടെ ഇതിന്റെ മുകളിലിട്ടേക്ക് ഒന്ന് തൂക്കിട്ടേക്ക് ചെലപ്പോ ഇനിയും കിട്ടി കഴിഞ്ഞാലേ. അതെ കാല കുടിച്ചാലടാ അത് കാല കുടിച്ചാലാ നിന്റെ മറ്റേ സാധനം പിടിച്ച് ചെക്കൂട്ടെ ഇതൊക്കെ ഓടിച്ചാളാ ഓടിച്ചെടുക്കാൻ കേട്ടോ നമുക്ക് അതിന്റെ ഉള്ളിലോട്ട്. ആ അത് ഓക്കെ ഇനി ഞാനൊന്നുമില്ല നൂറ്റാണ്ടുള്ള പ്രവർത്തന പാരമ്പര്യം. മൂന്ന് കരിമീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് കരിമീൻ മൂന്ന് കരിമീനും കൊണ്ട് കോങ്ക്ലി വന്നിട്ടുണ്ട് മൂന്നല്ല രണ്ട് കരിമീൻ. നിന്റെ ഒക്കെ വീട്ടിൽ ചവിട്ടിക്ക് കയറണം ദൈവത്തിന് അറിയാം നിലത്ത് വീഴുമെന്നൊക്കെ. എടാ ഇതിലേ ഞങ്ങൾക്ക് ആർക്കും നീന്തൽ അറിഞ്ഞൂടെ ഇവിടെ എന്നിട്ടും ഞങ്ങളിറങ്ങി മീൻ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഇറങ്ങണ സമയത്ത് ഞങ്ങൾക്ക് നീന്തൽ അറിഞ്ഞൂടല്ലോ. നീന്തൽ പഠിച്ചിട്ട് കാര്യമുള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിലേ പഠിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ സമ്പാദ്യം രണ്ട് കരിമീനും ഒരു ഞണ്ടും കാണിച്ചാലോ അടുത്ത ഇതാവട്ടെ സമയമാവട്ടെ മുങ്ങി മീൻ പിടിക്കണം എങ്ങനെയാണെന്നുള്ളത് വലിയ വലിയ വീഡിയോ നമുക്ക് വലിയൊരു വീഡിയോ നമുക്ക് സെറ്റ് ചെയ്യാം. രണ്ട് കാലി ആരേലും പൂത്തി കെട്ടടി. അപ്പൊ പോട്ടെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് സന്ധിക്കും വരയ്ക്കും വണക്കം.